ഈശോമിശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സഹന വഴി 22 സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തിലെ 12 അതിന്റെ 20-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഈ ചെറിയൊരു റിഫ്ലക്ഷൻ നമുക്ക് ആരംഭിക്കാം. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ധനികനോടാണ് ദൈവം ഇത് പറയുന്നത് എന്ന് ഈശോ വ്യക്തമാക്കുന്നു. ധനികൻ പറഞ്ഞത് എന്താണ്? അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ധനികനോട് പറഞ്ഞു, മനുഷ്യനോട് പറഞ്ഞു. മനുഷ്യനോട് എന്താണ് പറഞ്ഞത്? ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പൊ അവന്റെ ശരീരം ആവശ്യപ്പെടുന്നില്ല, ആത്മാവ് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അതാണ് മുൻപ് ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, റീസൈക്ലിങ്ങിന് പ്ലാസ്റ്റിക്കും ഇരുമ്പും പോകുന്ന പോലെ പാപത്താൽ കളങ്കിതമായ, അശുദ്ധമായ, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന, വേദനകളാൽ അലയുന്ന നമ്മുടെ ഈ ശരീരം, വികൃതമായ ശരീരം, ചീഞ്ഞളിയുന്ന ഈ ശരീരം കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആത്മാവ് ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3 19 വാക്യത്തിലെ നമ്മൾ വായിക്കുന്നത്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ പൊടിയിലോട്ട് മടങ്ങുന്നത്? റീസൈക്ലിംഗ് ചെയ്ത് പുനരുത്ഥാനത്തിൽ കർത്താവ് ക്രിസ്തു ആ ശരീരത്തെ റീസൈക്ലിംഗ് ചെയ്ത് രൂപാന്തരപ്പെടുത്തും. ഇതിന്റെ സൂചന നമുക്ക് കിട്ടുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3 21 വാക്യം ഞാൻ വായിക്കാം. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഇത് സംഭവിക്കുന്നത് പുനരുത്ഥാനത്തിലാണ്. പുനരുത്ഥാനത്തിലാണ് അന്ത്യവിധി. അന്ത്യവിധിയിലാണ് നമുക്ക് ശരീരം കിട്ടുക. അപ്പൊ തനത് വിധിയിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ, ശരീരം ഇല്ല. ഈ തനത് വിധി അന്ത്യവിധിയിൽ മാറിപ്പോകുമോ? ചിലപ്പോൾ കീഴ്ക്കോടതിയിലെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ വിധി സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ തനത് വിധി അന്ത്യവിധിയിൽ മാറിപ്പോകുമോ? മാറിപ്പോകില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം കർത്താവിന് ഒരു ആത്മാവിന് ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ആത്മാവിന് തന്നെ തിരിച്ചറിവുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മെ തന്നെ നമുക്ക് തിരിച്ചറിവ് വേണം. നമ്മുടെ ആത്മാവിന്റെ സ്ഥിതി എന്താണ്? ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ മാത്രം പരിശുദ്ധിയുണ്ടോ ഇല്ലയോ? നമുക്ക് ആത്മാവിന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ശരീരത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എത്രയോ ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് പ്രത്യാശിക്കാം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാം. പ്രാർത്ഥന വഴി, സൽക്കർമ്മങ്ങൾ വഴി, സഹനങ്ങൾ വഴി നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കുവാനായിട്ട് പരിശ്രമിക്കാം, തീവ്രമായിട്ട് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.